40 ദിനങ്ങളിലെ പ്രളയ ദിനങ്ങൾക്ക് ശേഷം നോഹ കിളിവാതിൽ തുറന്നു. ഉൽപ്പത്തിയിലെ 8-ാം അധ്യായത്തിലെ ഒരു തിരുവചനമാണ്. ഈ 40 ദിനങ്ങൾ കാത്തിരിപ്പിൻ്റെതായിരുന്നു, അതുമല്ലെങ്കിൽ ഉറച്ച പ്രത്യാശയുടേതായിരുന്നു. ഇതിനിടയിൽ നിരാശ വരാമായിരുന്നു. 10-ോ 20-ോ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് തീരുന്നില്ലേ എന്ന് ആകുലപ്പെടാമായിരുന്നു. സത്യത്തിൽ ഈ നോൻപ് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രത്യാശയോടെ നോക്കിയിരിക്കുന്നുള്ളതാണ്. സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ, എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഞാൻ ഉയർത്തുന്നു. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നമ്മളെ ഞെരുക്കുന്ന പ്രളയങ്ങൾക്ക് നടുവിൽ ഉയരങ്ങളിലേക്ക്, ദൈവത്തിലേക്ക് കണ്ണുനട്ടിരിക്കാൻ ഈ നോൻപ് നമ്മെ വിളിക്കുന്നു. കർത്താവിൻ്റെ മുഖത്ത് നിന്ന് കടലിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് പത്രോസ് താഴേക്ക് പോയത്. പ്രശ്നങ്ങളെ നോക്കാതെ പരിഹാരമാകുന്ന ക്രിസ്തുവിലേക്ക് നോക്കുക, എല്ലാ ആകുലതകളും മാറും. ഈ നോൻപ് കുറെ കൂടി പ്രത്യാശയിൽ ഉറപ്പിക്കുന്ന നോൻപാകണം. 2-ാമത്തെ കാര്യം, ഈ കിളിവാതിൽ തുറന്ന് നോഹ ആദ്യം വിട്ട മലങ്കാക്ക വീണ്ടും മലിനതകളെ കൊത്തിപ്പെറുക്കിപ്പോയി. എന്നാൽ ഒലിവ് ഇലയുമായി തിരികെ വന്ന സമാധാനത്തിൻ്റെ കുറുകപ്രാവിനെ നമുക്ക് ഓർക്കാം. നോൻപിന് ശേഷം വീണ്ടും മലിനതകളിലേക്ക് പോകുന്ന മലങ്കാക്കയാവാനല്ല, സമാധാനത്തിൻ്റെ ഒലിവ് ചില്ല കൊത്തിയെടുക്കുന്ന കുറുകപ്രാവാന ആകാനാണ് എൻ്റെ വിളി. നമുക്ക് അത് മാത്രം ഒന്ന് ചിന്തിക്കാം. ഈ നോൻപിന് ശേഷം വീണ്ടും പഴയതിലേക്ക് പോകണ്ട. സങ്കടത്തോടെ ഓർക്കുന്നത് നോൻപ് ചില കാര്യങ്ങൾക്കൊരു കുഞ്ഞ് റെസ്റ്റ് പോലെയാണ്. അതിനുശേഷം വീണ്ടും പഴയ സ്വഭാവങ്ങളിലേക്ക് തിരികെ പോകുമ്പോൾ നോൻപിൽ വേദനിക്കുന്നത് ഈശോ തന്നെയാണ്. നമുക്കത് വേണ്ട. വിടാനും വീടാനും ഉള്ളതാണ് സുഹൃത്തെ ഈ നോൻപ്. അങ്ങനെയാവട്ടെ എനിക്കും നിനക്കും ഈ നോൻപ്. ശുഭദിനം.